ഡിബേറ്റ് ആരംഭിക്കുകയാണ് നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാവും സമ്മേളനത്തിന് ആരംഭമാവുക പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പരാമർശത്തിൽ ഗവർണർ അതിർത്തി അറിയിച്ചെങ്കിലും പ്രസംഗം തിരുത്തേണ്ടതില്ലെന്ന നിലപാടിലാണ് സർക്കാർ ഗവർണർക്കെതിരായ പ്രമേയത്തിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ തർക്കം തുടരുന്നതിനിടയിൽ സ്പീക്കർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗവർണർക്കെതിരായ പ്രതിപക്ഷ പ്രമേയത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കുമെന്ന് പറയുന്നു സ്പീക്കർ പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി നേടിയതിൽ തെറ്റില്ല പ്രമേയത്തിൽ തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷം എന്ന് സ്പീക്കർ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം അന്തിമമാകും എന്ന സൂചനയല്ലേ സ്പീക്കർ നൽകുന്നത് ഗവർണറെ പ്രമോധിക്കാതെ നയപ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുമുണ്ട് അതിനിടെ ദേശീയ പൌരത്വ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേരളത്തിന്റെ ഹർജിക്ക് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് സർക്കാർ സമർപ്പിച്ച ഹർജിയിലെ രേഖകളിലെ തെറ്റു ചൂണ്ടിക്കാട്ടി പിഴവ് തിരുത്താൻ കോടതി രജിസ്ട്രേ സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് തെറ്റുകൾ തിരുത്തി പുതിയ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ ഹർജി കോടതിയുടെ പരിഗണിക്കായി എൻ്റെ ലിസ്റ്റ് ചെയ്യാനാവുകയുള്ളൂ വിഷയത്തിൽ ഹർജി സമർപ്പിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ജാഗ്രത കുറവ് ഉണ്ടായി എന്നല്ലേ തെറ്റുകൾ സൂചിപ്പിക്കുന്നത് ജനറൽ ഡിബേറ്റ് പരിശോധിക്കുകയാണ് ബി ജെ പി നേതാവ് പി ആർ ശിവശങ്കരൻ കോൺഗ്രസ് നേതാവ് വിനോദ്ൻ സംവാദകൻ ശ്രീ പണിക്കർ ജനയോഗം ജനറൽ മാനേജർ സി ആർ ജോസ് പ്രകാശ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ശ്രീ പി ആർ ശിവശങ്കരൻ ഗവർണർക്കെതിരായ പ്രമേയത്തിൽ ഭരണപ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ തർക്കമുണ്ട് തർക്കം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞത് പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി നേടിയത് തെറ്റില്ല പ്രമേയത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷമെന്നുമാണ് സ്പീക്കർ പറയുന്നത് എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു ഒരു വേറൊരു മുഖവും കൂടി കാണേണ്ടതുണ്ട് യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഗവർണർക്കെതിരെയുള്ള പ്രമേയം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രപതിയുടെ നടത്തിപ്പിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമപരമായ അവകാശത്തിനെതിരെ സംസ്ഥാനത്തെ ഒരു അസംബ്ലി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല രാജ്യത്തുള്ള ഒരു നിയമം കേൾക്കാമോ കേൾക്കാം ഐ ഹാവ് എ എന്തോ ഡിസ്റ്റർബൻസ് എനിക്ക് വരുന്നുണ്ട് എനിവേ രാജ്യത്തെമ്പാടുള്ളൊരു നിയമം അത് ഈ ഈ ഈ പർട്ടിക്കുലർ നിയമം പാർലമെൻറ്റിലും രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കിയെന്നും അത് സുപ്രീം കോടതിയുടെ ഒരു കറക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് വെയ്റ്റ് ചെയ്യുകയാണെന്നറിയാം അത്തരത്തിലുള്ള ഒരു സമയത്ത് പോലും അസംബ്ലിക്ക് പ്രമേയം അവതരിപ്പിക്കാം പക്ഷേ രാഷ്ട്രപതിയുടെ പിന്തുണയുള്ള ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നും അതിൻ്റെ നടപടിയിൽ ഇടപെടണമെന്നുള്ളത് അസംബ്ലിക്ക് അംഗീകരിക്കാനാവാത്ത കാര്യമാണ് അത് രാഷ്ട്രപതിയുടെ ഒരു അധികാര പരിധിയിലുള്ള കയ്യേറ്റമായിട്ടും കാണുന്നവരുണ്ട് നിയമപരമായി അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് ആലോചിക്കാവുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ നിരന്തരമായി ഗവർണറെ അധിക്ഷേപിക്കുന്ന ഇടതുപക്ഷത്തിന് യോജിക്കാത്ത എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷം അക്കാര്യത്തിൽ യോജിക്കുമെന്ന് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഇന്ന് ഒരു രാഷ്ട്രീയ അ അസ്തിത്വം അത് തകരുന്നതിൻ്റെ സർവ്വലക്ഷണങ്ങളുമുണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ്സിന് അതിൻ്റെ ഒരു രാഷ്ട്രീയ അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രതാപം തിരിച്ചെടുക്കുക എന്നുള്ള ആവശ്യമുണ്ട് കേരളത്തിലാണെങ്കിൽ രാഷ്ട്രീയമായി അവരെ പിന്തുണച്ചിരുന്ന പല കക്ഷികളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ മുജാഹിദും സുന്നി വിഭാഗവും എ കെ സുന്നി അതിനകത്ത് രണ്ട് സുന്നി വിഭാഗത്തിൽ ഒരു സുന്നി വിഭാഗവും ഇവരെല്ലാം ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ മനുഷ്യ ചെങ്ങല നടത്തിപ്പിൻ്റെ കൂടെ വായണം അതിനെക്കുറിച്ചുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും തങ്ങളാണ് ഇവിടുത്തെ മുസ്ലിം മതസമൂഹത്തിൻ്റെ മതത്തെയും അവരുടെ പൗരാവകാശത്തെയും സംരക്ഷിക്കുന്നവർ എന്നുള്ള ഒരു വ്യാജമായ ഒരു ഒരു പൊളിറ്റിക്കൽ നരേഷൻ അത് സൃഷ്ടിച്ചെടുക്കുന്നതിൽ സി പി എം ഒരു പക്ഷെ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വോട്ട് മുസ്ലിം ലീഗിൻ്റെ വർഷങ്ങളായി യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വോട്ട് അത് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല കാണിക്കുന്ന രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള ഒരു ഒരു തനി തേർഡ് റേറ്റ് നാടകങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് നാം നേരത്തെ ചർച്ച ചെയ്തതാണ് അലൻ്റെയും താഹയുടെയും വീട്ടിൽ പോകുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഗവർണർക്കെതിരെ രാഷ്ട്രീയമായ ഭരണഘടനാപരമായോ അല്ലെങ്കിൽ നിയമപരമായോ സാധ്യതയില്ലാത്ത ഭരണഘടനാപരമായി പിന്തുണ പിൻബലമില്ലാത്ത ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നേരത്തെ ഒരു പുറപ്പെടുവിച്ച പ്രമേയത്തിൻ്റെ പിൻബലം അല്ലാതെ യാതൊന്നുമില്ല പക്ഷേ താനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഇതിൻ്റെ യഥാർത്ഥ ചാമ്പ്യന്മാർ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകർ എന്ന് ഒരു 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 വ്യാജന കൊടുക്കുവാൻ അവർ ശ്രമിക്കുന്നു രണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രശ്നമുണ്ട് അദ്ദേഹവും ഒരു ഒരു അസ്തിറ്റി ക്രൈസിസിനെ ഫേസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നേരെ താരതമ്യേന അദ്ദേഹത്തെക്കാൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ കോൺഗ്രസ് അണികളിടയിൽ കൂടുതൽ ശക്തനായ കെ മുരളീധരനായാലും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് കൂടുതൽ ശക്തരായ വേണുഗോപാൽ ആയാലും ശശി തരൂർ കുറച്ചും കൂടി ഇന്റർനാഷണലി അല്ലെങ്കിൽ നാളെ ഒരു ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അപകടകാരിയായാൽ സാധിച്ചേക്കുന്ന ശശി തരൂർ അടക്കമുള്ള ആളുകൾ പിന്നെ കടന്നപ്പള്ളിയുടെ പുറകിൽ നിന്നുള്ള കുത്തും ഇതെല്ലാം കൂടിയായപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുവാനായിട്ടാണ് ഇന്ന് ഈ പ്രമേയം കൊണ്ടുവരുന്നത് എന്ന് രാഷ്ട്രീയ അഭ്യാസം അക്ഷരാഭ്യാസമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഒരു സംശയവുമില്ല അതല്ലാതെ ഇവിടെ ഗവർണർക്കെതിരെയും അദ്ദേഹത്തിനൊന്നും ഇതൊന്നും ഒരു ഒരു പ്രശ്നമല്ല അദ്ദേഹത്തിന് സ്വന്തം കാര്യം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന രാഷ്ട്രീയമായ ഒരു ഗിമ്മിക് അതിലപ്പുറം കേരളത്തിലെ കളരിയിൽ ഒന്നാം പോയ കുട്ടികൾ എനിക്ക് ില്ല തീർച്ചയായും പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രമേയത്തേക്കുള്ള പ്രമേയത്തിലേക്കുള്ള ഈ കടന്നു വരവ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ശിവശങ്കരൻ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണോ ഇന്നിപ്പോൾ സ്പീക്കർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി നേടിയതിൽ തേടിയതിൽ തെറ്റില്ല പ്രമേയത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ സർക്കാർ ഈ പ്രമേയത്തെ നോക്കിക്കാണുക നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ ഉണ്ട് അത് ശിവശങ്കർ സാർ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമല്ല അത് സാറിൻ്റെ ഭാവനയിൽ സാർ വിഷയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും ഭാവനയും താല്പര്യങ്ങളും കൂടി കലർത്തിയിട്ടുള്ള ഒരു വെർഷനാണ് സാർ അവതരിപ്പിച്ചത് ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ഒരു സമരത്തിലാണ് അതിനകത്ത് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കുറച്ച് വോട്ട് എങ്ങോട്ട് പിടിച്ചെടുക്കാം ആ വോട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം അത്തരത്തിലൊന്നുമല്ല രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ബി ജെ പിയുടെ ഒരു ശരികേടിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ശരികേടിനെതിരെയുള്ള നിരന്തരമായ സമരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഈ ഗവർണർ ഞങ്ങൾ ഈ ഗവർണറും കേരളീയരും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയുടെ പ്രധാന കാരണം എന്താ എന്തിനാ ശ്രീ ഒ രാജഗോപാൽ ഞങ്ങളുടെ രാഷ്ട്രീയമല്ല കമ്മ്യൂണിസ്റ്റുകാരനുമല്ല പ്രതിഭ ഈ പറയുന്ന കേന്ദ്ര ഭരണകക്ഷിയുടെ ഏറ്റവും പരിണത പ്രജ്ഞനായ നേതാവ് കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും എക്സ്പീരിയൻസ് രാജഗോപാൽ സാറിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്കൊരു യോജിപ്പുമില്ല പക്ഷേ അദ്ദേഹത്തിലെ നിരന്തരമായ പോരാളിയെ ഞാൻ എന്തായാലും മാനിക്കുന്നു കാരണം ആ രാഷ്ട്രീയ ജീവിതം മലയാളിക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെ മുന്നോട്ട് ഒരു നല്ല പാഠമുള്ള മനുഷ്യൻ അത് രാഷ്ട്രീയ പ്രവർത്തകനാണ് ആ നേതാവ് എന്താ പറഞ്ഞത് ഒരല്പം കൂടെ മിതത്വം പാലിക്കണം എന്തുകൊണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി നിയമിച്ച ഗവർണർമാരാണുള്ളത് അവിടെയൊക്കെ തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെയും കുറഞ്ഞും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആ സ്ഥലങ്ങളിലെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ട് ആ വിഷയങ്ങൾ വരുന്നതിന് മുന്നോ പിന്നോ ഇത്രയും വിവാദത്തിലേക്ക് ഇത്രയും ധിക്കാരപരമായ ഒരു പെരുമാറ്റത്തിലേക്ക് അല്ലെങ്കിൽ നിരന്തരമായി മാധ്യമ ശ്രദ്ധ നേടുക പണ്ട് ശ്രീ വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ഒരു രസകരമായ പരിപാടിയുണ്ട് പത്രസമ്മേളനം അവസാനിച്ച് അദ്ദേഹം മുണ്ട് ഒന്ന് വലിച്ചു ഒരു മൂലയിലേക്ക് വിവാദ മൂല എന്നാണ് അത് അക്കാലത്ത് പത്രപ്രവർത്തകർ പറഞ്ഞിരുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പുള്ളി പിണറായിക്കെതിരെ പത്ത് വെടി ഒരുമിച്ച് പൊട്ടിക്കും അത് ആ കാലഘട്ടത്തിലെ ഒരു ആചാരമായിരുന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ഗവർണർ കീറുകൃത്യമായിട്ട് വിമാനത്താവളത്തിൽ പോയാലും പൊതുപരിപാടികളിൽ പോയാലും അവിടെ പറയുന്നതിലുപരിയായി മാധ്യമങ്ങൾ അവിടെ എത്തുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ അന്നത്തെ വിവാദത്തിനുള്ളത് കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചാതുര്യത്തോടു കൂടിയുള്ള പെരുമാറ്റം ഗവർണർ പദവിക്ക് ആശാസ്യമാണോ അത്തരത്തിൽ ഗവർണർ പെരുമാറേണ്ടതുണ്ടോ വിമർശനങ്ങൾ രൂക്ഷമായി ചേരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിക്കുന്ന അതേ ഇതിൽ ഗവർണർ പദവിയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാമോ ഇതൊക്കെ ജനങ്ങളുടെ സംശയമാണ് ചിലപ്പോൾ അങ്ങനെ ആകാമായിരിക്കും അങ്ങനെ ആകാമെന്ന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിക്കുകയാണല്ലോ പക്ഷേ അങ്ങനെ ആകരുത് ഇത്തരത്തിലല്ല ഗവർണർ പെരുമാറേണ്ടത് ഞങ്ങൾക്ക് ബി നിയോഗിച്ച ശ്രീ സദാശിവമിയുടെ ഗവർണറായിരുന്നു ആ ഗവർണറോട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഈ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞില്ലല്ലോ ഈ ഗവർണർ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണപക്ഷം പറഞ്ഞില്ലല്ലോ ഞങ്ങൾ വിയോജിക്കുന്നുവെന്ന് അപ്പോൾ ആ ഗവർണറുടെ ഗവർണർ പദവിയുടെ പദവി നമ്മുടെ കാലാകാലങ്ങളിൽ പുലർത്തുന്ന ഒരു മര്യാദയും മാന്യതയും ഉണ്ട് കാരണം ഗവർണർ പദവി എന്ന് പറയുമ്പോൾ ക്യാബിനറ്റാണ് സുപ്രീം അതിനകത്ത് ഒരു തർക്കവും ഇല്ല നിയമം വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഗവർണർ പദവിയിൽ പക്ഷേ നമ്മുടെ ഭരണഘടന ഗവർണറുടെ പദവിയിലായാലും രാഷ്ട്രപതിയുടെ പദവിയിലായാലും കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് സംഘർഷത്തിൻ്റെ ഭാഗത്തേ ഇപ്പോൾ ഉണ്ടല്ല കാരണം മന്ത്രിസഭയോട് ഗവർണർ വിയോജിച്ചാലും മൂന്ന് പ്രാവശ്യം ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നിയമമാണ് അവിടെ പിന്നെ അംഗീകാരമൊന്നും വേണ്ട പക്ഷേ നമ്മൾ ഭരണഘടനയിൽ ഇതെല്ലാം ഉള്ളപ്പോഴും ഒരു വലിയ സംഘർഷത്തിലേക്ക് ഏത് രാഷ്ട്രീയ കക്ഷിയായാലും രണ്ട് സ്ഥലങ്ങളിലും പോകാറില്ല ഇപ്പോൾ യു പി അധികാരത്തിലിരുന്നപ്പോൾ ബി ജെ പിയുടെ മധ്യപ്രദേശിൽ ബി ജെ പി എന്ന് ഭരിച്ചുകൊണ്ടിരുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ യു പി എന്ന് നിയോഗിക്കുന്ന ഗവർണർമാരില്ലേ ആ ഗവർണർമാരാരെങ്കിലും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പെരുമാറിയതുപോലെ പെരുമാറുന്നുണ്ടോ നമ്മൾ പ്രീ പ്രീസിഡൻസ് മുൻകാലത്തിലുള്ള ഗവർണർമാരുടെ നമ്മുടെ പ്രവർത്തന ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിക്കണം അത് പരിശോധിച്ച് കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഗവർണർ ഇത്തരത്തിൽ പെരുമാറേണ്ടതുണ്ടോ ഗവർണർക്ക് ഗവർണറുടെ അഭിപ്രായം പറയാം കാര്യങ്ങൾ പറയാം ഒന്നിനോട് നമ്മൾ വിയോജിക്കുന്നില്ല പക്ഷേ ആ അഭിപ്രായ പ്രകടനത്തിനകത്ത് പെർ അദ്ദേഹം ഉൾപ്പെടുത്തേണ്ടിയിരുന്ന ചില നമ്മൾ ഡെക്കോറ എന്ന പദം എടുക്കാം കോടതിക്കകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദമാണ് അതൊക്കെ ഒരു മര്യാദയാണ് ആ മര്യാദ ലംഘിക്കുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഗവർണർക്കെതിരെ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവരുന്നത് പ്രമേയത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് കേരള നിയമസഭ നാളെ മറ്റന്നാൾ തീരുമാനിക്കുന്ന കാര്യമാണ് അവിടെ സ്പീക്കർ പദവിയിലോ മുഖ്യമന്ത്രിയുടെ പദവിയിലോ അവർ രണ്ടുപേരുമാണ് എടുക്കേണ്ട ആളുകൾ നമ്മൾ ആരുമില്ല ഇവിടെ ഇരിക്കുന്ന ആരുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ശിവശങ്കർ ചേട്ടനുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷമെന്ന രീതിയിലെ ഭരണഘടനാപരമായ ബാധ്യത ജനങ്ങളോടുള്ള ബാധ്യത ആ ബാധ്യതയുടെ ഭാഗമായി ഞങ്ങളൊരു പ്രമേയം കൊണ്ടുവരുന്നു അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആരുടെയെങ്കിലും ഒരു വോട്ട് ബാങ്ക് വിപുലീകരണത്തിൻ്റെ ഭാഗമല്ല വോട്ട് ബാങ്ക് വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് നിയമങ്ങളും നിയമനങ്ങളും നടത്തുന്നത് അത് ബി ജെ പിക്ക് നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ബി ജെ പിയുടെ കണ്ണിലൂടെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നോക്കി കാണരുത് ബി ജെ പിക്ക് തനതായ വ്യക്തിത്വമാണ് ബി ജെ പി പുലർത്തുന്നത് പോലെ അല്ല ബാക്കിയുള്ള രാഷ്ട്രീയ ഞാൻ ഇടപെട്ടോട്ടെ താങ്കൾ പറഞ്ഞത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ പറയുകയുണ്ടായി ക്യാബിനറ്റിൻ്റെ കാര്യം പറയുകയുണ്ടായി ക്യാബിനറ്റിന് തന്നെയാണ് മേൽക്കോയ്മ നൽകേണ്ടത് തങ്ങൾ പറഞ്ഞാൽ അത് അത് ശരിയാണ് അതിൽ തർക്കമൊന്നുമില്ല സംസ്ഥാനത്തിൻ്റെ നയം രൂപീകരിക്കേണ്ടതും ക്യാബിനറ്റാണ് മന്ത്രിസഭ അംഗീകരിച്ച നയം അവതരിപ്പിക്കേണ്ടത് ഗവർണറാണ് അതിനൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ ഈ രൂപീകരിക്കുന്ന നയം രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമാകണ്ടേ അങ്ങനെ അല്ലാതെ ഒരു നയം രൂപീകരിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള ഗവർണർക്ക് അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരില്ലേ അതല്ലേ ആരിഫ് മുഹമ്മദ് ഖാനും ചെയ്തത് അല്ല ഈ ചൂ ഞാനതാണ് പറഞ്ഞത് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നതിലും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു വെടിയൊച്ചയും ബഹളത്തിൻ്റെയും ആവശ്യമുണ്ടായിരുന്നോ ഗവർണർ ചൂണ്ടിക്കാണിക്കരുടെ ഗവർണർ ആരോടാണ് ചൂണ്ടിക്കാണിച്ചത് എല്ലാം പത്രക്കാരോട് ചൂണ്ടിക്കാണിക്കുകയല്ലേ പറയുന്ന ഞാൻ ഞാൻ അതിനകത്ത് സൂചിപ്പിക്കുന്നത് ഗവർണർക്ക് ഗവർണറായ ഭരണഘടനാപരമായ ബാധ്യതകളുണ്ട് എന്നുള്ള തർക്കവുമില്ല അത് ഗവർണറും സർക്കാരും തമ്മില് കൊടുക്കൽ വാങ്ങാൻ എന്നോട് പറഞ്ഞത് മര്യാദ കേടാണ് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോടല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് അല്ലെങ്കിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പത്രക്കാരോട് പറയാറ് പറയണമായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ തർക്കം മാധ്യമ ഒരു 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 എന്താ പറയേണ്ടത് ഒരു മീഡിയ ഹൈപ്പിലേക്ക് വരിക എന്ന ബോധത്തിനുപരിയായിട്ട് അദ്ദേഹം കൊടുത്ത കത്തെടുത്തിട്ട് ബാക്കിയുള്ളവർ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഞാൻ പറയുന്നത് പ്രശസ്തിക്ക് വേണ്ടി ബഹുമാന്യനായ ഗവർണർ ഒരുപാട് സമയം പാഴാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അധികാരത്തോട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോട് ആ ഭരണഘടനാ പദവിയോട് കേരളീയർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ എല്ലാ മര്യാദയും നമ്മളെല്ലാവരും മെച്ചു പുലർത്തേണ്ടതാണ് അതിനൊന്നും തർക്കമില്ല ചില അതിന് വിട്ട പദപ്രയോഗങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് പരസ്പരം പുറക്കാൻ ശ്രമിക്കണം പക്ഷേ ഇങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇത്രയും സമയം നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടോ ഗവർണറും ക്യാബിനറ്റും തമ്മിൽ ഇത്രയും വലിയ അസ്വാരസ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് മാധ്യമം മാത്രമേ അദ്ദേഹം ഉപാധിയായി സ്വീകരിക്കുന്നുള്ളൂ അതിന് ശേഷം മാത്രമേ അദ്ദേഹം നിയമപരമായി വരുന്നുള്ളൂ അത് ആ ഒരു മര്യാദ പാലിക്കപ്പെടേണ്ടതല്ലേ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ഗവർണർമാർ പിന്തുടരുന്ന ഒരു ഒരു ശൈലിയുണ്ടല്ലോ ഒരു അടക്കത്തിൻ്റെയും ഒതുക്കത്തിൻ്റെയും ശൈലി അവർ ഇന്നലകളിലെ രാഷ്ട്രീയക്കാരായിരുന്നുവെങ്കിലും ഗവർണർമാരായി കഴിയുമ്പോൾ അവർ പുലർത്തുന്ന ഒരു മിതത്വം ഗവർണർ പാലിക്കുന്നു ക്ക് വരാം എല്ലാവർക്കും ഒരേ ശൈലി ആയിക്കൊള്ളണം എന്നില്ല നിയമമൊക്കെ അറിയുന്ന ആളുകൾ ചിലപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആയിരിക്കാം ഞാൻ താങ്കളേക്ക് വരാം താങ്കളേക്ക് വരാം ശ്രീജിത്ത് ഒരു നയം രൂപീകരിക്കുക എന്ന് പറയുന്നത് അത് ക്യാബിനറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് മന്ത്രിസഭയുടെ അധികാരം തന്നെയാണ് അത് പക്ഷേ ഈ രൂപീകരിക്കുന്ന നയം രാജ്യത്തെ നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അതൊക്കെ പാലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ തലപ്പത്തുള്ള ഗവർണർക്ക് അത് ചോദിക്കാം വേണ്ടിയാണല്ലോ ഗവർണറെ നിയമിച്ചിരിക്കുന്നതും അതൊക്കെ തന്നെയല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ വിനോസൻ പറഞ്ഞത് ഗവർണർ പുറത്തു പോകുന്നു അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾക്കും പുറത്തേക്ക് പോകുന്നു എന്ന തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമ്മൾ ഇത്ര നാളും കണ്ടത് അതാണോ അല്ല നമ്മൾ ഇതിൽ രണ്ടു വശവും നോക്കിയാൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരിക്കുന്നത് എന്താണ് മറ്റ് സംസ്ഥാനത്തുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും അദ്ദേഹത്തോട് ചെയ്തത് എന്താണ് അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടായിരുന്ന വാഗ്വാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിൽ ഒരു മീഡിയ ഹൈപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയ പ്രസൻസിനെ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ആരാണ് എന്തൊക്കെ രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം അത് ഗവർണർ തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് ഒരു നിയമമായതിനു ശേഷം തൻ്റെ അധികാര പരിധിയിലുള്ള ഒരു കാര്യമായതുകൊണ്ട് താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സത്യവാചകം തന്നെ ടു ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോ എന്നതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതൊരു ബില്ലായി പാർലമെൻറ്റിലിരുന്ന സമയത്ത് രാജ്യം മുഴുവൻ അത് സി എ ബി ആയിരുന്ന സമയത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ആ സമയത്ത് താങ്കൾ ഇവിടെ ശ്രീ വിനോദ് സെൻ സൂചിപ്പിച്ച മിതത്വം അദ്ദേഹം പാലിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് അന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റും വന്നിട്ടില്ല ഇനി രണ്ടാമത് അദ്ദേഹം ചെയ്തിരിക്കുന്ന എന്താണ് ഈ വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനോട് എതിരഭിപ്രായമുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ചർച്ചയിലൂടെ പരിഹരിക്കണം അപ്പോൾ ആ ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതിനൊരു പ്രീ കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ വിശ്വാസം ശരിയല്ല എന്നുമില്ല അത് നമുക്കിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഈ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹം പറഞ്ഞു ആ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ട് ആൾക്കാർ വരുന്നില്ല ആ ചർച്ചയ്ക്കുള്ള ഇൻവിറ്റേഷൻ അവിടെ തുറന്നു കിടക്കുകയാണ് ഇനി ഇവിടെ നേരത്തെ ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹം ഈ വിവാദ മൂലയിൽ ഇരുന്നിട്ട് പറഞ്ഞിരുന്നത് പോലെയുള്ള പ്രസ്താവനകളാണോ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് എന്നുള്ളത് നോക്കണം അതിൽ മിതത്വം ആരാണ് കാത്തു സൂക്ഷിക്കുന്നത് ഇവിടെ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷത്തിനെയോ ഭരണകക്ഷിയോ ഏതെങ്കിലും രീതിയിൽ മോശം പദങ്ങൾ ഉപയോഗിച്ച് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സംബോധന ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതേസമയം ഇതേ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഉത്തരവാദിത്തമുള്ള പദവിയിലിരിക്കുന്നത് അതായത് എം എൽ എമാരോ എം പിമാരോ ആയിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇവിടുത്തെ ബി ജെ പി ഏജൻ്റാണ് ഒന്ന് രണ്ട് ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് അധ്യക്ഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല പകരം അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്ന് രാജിവെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് നമുക്ക് കോഴിക്കോട് പോയി അവിടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് നമ്മുടെ എം ആയിരിക്കുന്ന ശ്രീ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ വഴി ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ജനാധിപത്യപരമായിട്ടുള്ള പ്രസ്താവനയാണോ അല്ലയോ അപ്പോൾ ഇത് ആരാണ് മിതത്വം പാലിക്കേണ്ടത് ആരാണ് പാലിക്കാത്തത് ഏറ്റവും അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഈ ഗവർണർ സ്ഥാനമൊക്കെ വിട്ടിട്ട് ഇദ്ദേഹം ബിഗ് ബോസ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീ ശബരിനാഥനാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം നമ്മളൊക്കെ ഇവിടെ യുവാക്കളാണ് യുവാക്കളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൻ മരിച്ചതിന് ശേഷം ആ സ്ഥാനത്തിലേക്ക് ആശ്രിത നിയമനം കിട്ടുന്ന ആളാണ് ബിഗ് ബോസിൽ പോകേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർ അതിലാണ് കൗതുകമുള്ളത് അല്ലാതെ ഒരു വലിയ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരാൾ അങ്ങനെ പോകുന്നതിലല്ല കൗതുകം ഞാൻ നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ബിഗ് ബോസിലെ കൗതുകം കാണുന്നത് മറ്റേതിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറയാം അപ്പോൾ എന്താ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെയല്ല ഒരു ജനപ്രതിനിധി പറയുന്ന സമയത്ത് അത് എം എൽ എ ആയ ശ്രീ ശബരിനാഥനായാലും എം പി ആയ ശ്രീ മുരളീധരനായാലും പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന മിതത്വം ഈ രാജ്യത്തുള്ള വോട്ടർമാർ ജനങ്ങൾ അവരിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് ഇനി ഭരണപക്ഷത്ത് നമ്മുടെ ഇവിടെ മന്ത്രി എം എം മണിയുണ്ട് എം എം മണി എന്താണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വയസ്സാം കാലത്ത് കിട്ടിയിരിക്കുന്ന ഒരു പദവിക്ക് അദ്ദേഹം അമിത്ഷായ്ക്കും മോദിക്കും നന്ദി കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ മോശമായിട്ടുള്ള പദങ്ങൾ ഇതിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പദം ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്താക്കണം ഇവിടെ ഭരണഘടനാപരമായി ഗവർണർ എന്നൊരു പദവി തന്നെ ആവശ്യമില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നയാളാണ് ശ്രീ സീതാറാം യെച്ചൂരി യെച്ചൂരിയുടെ ഈ പ്രസ്താവനയെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ശ്രീ യെച്ചൂരി അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ മാർഗ്ഗത്തിലൂടെ വന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് ഇത് മാറ്റട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര മാന്യമായും പക്കുമായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒളിയമ്പുകൾ ഉണ്ടാകാം ട്രോൾ ഉണ്ടാകാം എന്തുമുണ്ടാകാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ള മിതത്വം എന്ന് പറയുന്നത് ആരുടെയും ഇൻറ്റർപ്രറ്റേഷന് വേണ്ടിയിട്ട് പോകുന്ന രീതിയിലുള്ളതല്ല വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു നിയമം രാജ്യത്ത് ഉണ്ടാകുമ്പോൾ ആ നിയമം ഉണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാം ഈ എതിർക്കുന്ന കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ തന്നെ അതിനോടുകൂടി രാജ്യസഭയിൽ അതിനെ പാസ്സാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നതാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ കീഴിൽ വിശാല സഖ്യം ഉണ്ടാക്കാൻ നടന്നിരുന്ന പാർട്ടികൾ ഇതിൽ അനുകൂലിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടി പിന്തുണ കിട്ടി പാസ്സാക്കിയിരിക്കുന്ന സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ലാത്ത സ്റ്റേ ചെയ്തിട്ടില്ലാത്ത രാജ്യത്ത് നിലവിലിരിക്കുന്ന ഒരു നിയമത്തിനെ പറ്റി എങ്ങനെയാണ് അതാണ് പൊതുജനങ്ങളുടെ വികാരത്തിന് വിരുദ്ധം എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നയം സ്വീകരിക്കാൻ പറ്റുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു നയം സ്വീകരിക്കാൻ പറ്റുക അപ്പോൾ ഇതിന് പ്രതിഷേധിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി മാന്യമായ രീതിയിൽ പ്രതികരിക്കാനുള്ള മാർഗ്ഗങ്ങളും ഓപ്ഷനുകളും അവകാശവും എല്ലാവർക്കുമുണ്ട് അത് ഒരു സഭയിൽ കൊണ്ടുവരുന്ന പ്രമേയമായിരിക്കാം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കൊണ്ടുവരുന്ന കേസ് ആയിരിക്കാം പക്ഷേ അത് ആ മാർഗം പിന്തുടരുമ്പോൾ അതിന് ഉപരിയായി ഗവർണറാണ് ഇവിടെ ഫെയിമിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ആരോപിക്കുന്ന സമയത്ത് തന്നെ ഇതേ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഗവർണറെ ആക്ഷേപിക്കുന്നതിനും ഈ പദവി ആവശ്യമില്ല അതാണ് ഇതാണ് ഗവർണർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ബി ജെ പി ഏജന്റ് തുടങ്ങിയ രീതിയിലുള്ള നിന്ദ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിനെ ആദ്യം തിരുത്താൻ നമ്മുടെ ചർച്ചയിലുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ തന്നെ അതിനെ അപലപിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളടത്തു നിന്ന് തുടങ്ങുന്നു നമ്മുടെ ഈ വിഷയത്തിലുള്ള മൂല്യബോധം തീർച്ചയായും ശ്രീ അംഗീകരിച്ച നയപ്രഖ്യാപനമായിരിക്കും രേഖകളിൽ ഉണ്ടാവുക അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഗവർണർ എന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മന്ത്രിസഭ തീരുമാനിച്ച അംഗീകരിച്ച ആ എഴുതി കൊടുത്ത ഗവർണർക്ക് എഴുതി കൊടുത്ത ആ നയപ്രഖ്യാപനം തന്നെയായിരിക്കും രേഖകളിൽ ഉണ്ടാവുക പക്ഷേ നിയമത്തിനെതിരായ വാചകങ്ങൾ വായിക്കാതെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വായിച്ച ശേഷം വിയോജിപ്പ് രേഖപ്പെടുത്താനോ ഒക്കെ ഗവർണർക്ക് അധികാരമുണ്ട് അത് ഗവർണറുടെ അവകാശമല്ലേ ഗവർണറുടെ അവകാശങ്ങൾ ഗവർണർ ഉപയോഗപ്പെടുത്തിക്കോട്ടെ പക്ഷേ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ മന്ത്രിസഭയാണ് സുപ്രീം അതിൻ്റെ മുകളിൽ കയറി ആ ഗവണ്മെൻ്റ് എടുക്കുന്ന എല്ലാ നിലപാടുകളെയും നടപടികളെയും തനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് താനാണ് അതിൻ്റെയൊക്കെ മുകളിലുള്ള എന്ന് ഒരു ഗവർണർ പത്രസമ്മേളനം നടത്തി തുടർച്ചയായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു ഗവർണർമാരും ചെയ്യാത്ത കാര്യമാണ് കേരളത്തിൽ ഇതിനു മുമ്പ് ഇരുപത്തിമൂന്ന് ഗവർണർമാരുണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പല ഗവർണർമാരും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ തർക്കങ്ങളും അതിൻ്റെ സ്വീകരിച്ച നടപടികളുമൊക്കെ അതിനൊക്കെ ഒരു അതിർവരമ്പ് എപ്പോഴും കൽപ്പിച്ചിരുന്നു ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളോ മന്ത്രിമാരോ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ജാഗ്രതയും അവധാനതയും എക്കാലത്തും ഗവർണർ കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഗവർണറെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഒരു രീതിയിലും അദ്ദേഹത്തെ പ്രകോപിക്കാനോ അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തിൻ്റെ വില കുറച്ച് കാണിക്കാനുള്ള ഒരു പരിശ്രമവും മുഖ്യമന്ത്രി ആയിക്കോട്ടെ മറ്റ് മന്ത്രിമാരായിക്കോട്ടെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നതും ഇതിനെ വളർത്തിയെടുത്തതും ഇതിനെ ലൈവായിട്ട് നിലനിർത്തുന്നതും എല്ലാം വളരെ ബോധപൂർവം ഗവർണർ ചെയ്യുന്ന ഒരു രീതിയാണ് എന്താണ് കേരളത്തിലെ ഗവണ്മെൻ്റ് ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മഹാഭൂരിപക്ഷത്തിൻ്റെ വികാരം ഇന്ത്യയിലെ ജനങ്ങളുടെ മഹാഭൂരിപക്ഷത്തിൻ്റെ വികാരം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനശിലയെ തച്ചു തകർക്കുന്ന ഒരു തീരുമാനവുമായി കേന്ദ്രത്തിലെ ഭൂരിപക്ഷം അനുസരിച്ച് ആ ഗവൺമെൻറ് പോകുന്നു അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാൻ ഭൂരിപക്ഷം അനുസരിച്ച് അവർക്ക് അവകാശമുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇനി വരുന്ന ആളുകളെ നമുക്ക് ബോധ്യപ്പെടും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഈ ബില്ലിനെതിരെ അണിനിരക്കാൻ പോവുകയാണ് ഇപ്പോൾ ശ്രീ സീത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കോൺഗ്രസുമായി ചേർന്ന് നിന്ന ആളുകൾ ഈ ബില്ലിന് അനുകൂലമായി നിന്നുവെന്ന് പക്ഷേ ഇന്നെന്താ സ്ഥിതി ഇന്ന് മോദി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയുമായി ഐക്യമുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ഈ നിയമത്തിന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനനുകൂലമായി നിൽക്കുന്നത് ബി ജെ പി അല്ലാതെ ആരാണുള്ളത് ബീഹാറിലെ ജോസ് പ്രകാശ് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി മന്ത്രിസഭയ്ക്കാണ് അധികാരം ഒരു നയരൂപീകരണത്തിൽ കാര്യങ്ങൾ സംസ്ഥാനത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതിൽ എന്ന് താങ്കൾ പറയുകയുണ്ടായി പക്ഷേ അത് നമ്മുടെ ചില നിയമങ്ങളുണ്ട് നമ്മുടെ ചില രീതികളുണ്ട് അതിനൊക്കെ അനുസൃതമായി തന്നെ ആകണം അല്ലാതെ വരുമ്പോൾ മാത്രമാണ് ഇടപെടേണ്ടി വരുന്നത് ഗവർണർ ഇടപെടേണ്ടി വരുന്നത് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും അതല്ലേ സംഭവിച്ചിട്ടുള്ളൂ അല്ല ഇവിടെ എന്താണ് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത് ശരിയല്ല അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഒരു പൗരത്വം നിശ്ചയിക്കുന്നുള്ള മാനദണ്ഡം മതമായി മാറാൻ പാടില്ല ഇതൊരു ചിന്തിക്കുന്ന ഏതു മനുഷ്യനും ഇന്ത്യയിലായാലും ശരി ലോകത്തെവിടെയും ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നൽകുന്നതിൻ്റെ മാനദണ്ഡം മതമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു രീതി ജനാധിപത്യ സമൂഹത്തിൽ എവിടെയുമില്ല അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രങ്ങളുണ്ട് അവർക്ക് അത്ര നിലപാടുകളുണ്ടാവും ഏകാധിപത്യ രാജ്യങ്ങളുണ്ടാവും ഞാൻ അതല്ല പറഞ്ഞത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമാകാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടന അത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഭരണഘടനയുടെ അടിത്തറയെ തകർക്കുന്ന ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കേരളത്തിന് പ്രതിഷേധമുണ്ട് കേരളത്തിലെ സർക്കാരിന് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം കേരള നിയമസഭയിൽ ബില് ഒരു പ്രമേയമായി വരുന്നു അത് പാസാക്കുന്നു ഇത് ഈ നിയമത്തിനെതിരെ പാർലമെൻറ്റിൽ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ് സുപ്രീം കോടതിയിൽ കേസിന് പോകണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നു ഗവൺമെൻറ് അതേ ചെയ്തിട്ടുള്ളൂ ഗവണ്മെൻറ്റിന് ഇടതുപക്ഷത്തിന് ശരിയാണെന്ന് തോന്നിയ ഉത്തമ ബോധ്യമുള്ള രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യത്തിന് ഗവണ്മെൻറ്റ് നിലപാടെടുക്കുന്നു ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു അവിടെ ഗവർണർ അവിടെ ഗവർണറുമായി ഏറ്റുമുട്ടേണ്ട ഒരു വിഷയമൊന്നും ഇടതുപക്ഷത്തിന് മുന്നിലില്ല മന്ത്രിസഭയുടെ മുന്നിലില്ല അവരാരും ഗവർണറുമായി ഏറ്റുമുട്ടാൻ പോയിട്ടുമില്ല സർക്കാരിന് തോന്നുന്ന രീതിയിൽ സർക്കാരിന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ സർക്കാർ സുപ്രീം കോടതിയൊക്കെ സമീപിച്ചു ബില്ലിന്റെതിരെ നിൽക്കുകയും ചെയ്തു അത് ശരിയല്ല എന്ന് തോന്നിയ സംസ്ഥാനത്തിന്റെ തലപ്പത്തുള്ള ഗവർണറും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വിയോജിപ്പ് അറിയിക്കാം ചീഫ് സെക്രട്ടറി അറിയിക്കാം അവരെ വിളിച്ചു വരുത്താം വിശദീകരണം കൊടുക്കും ഒരു ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതൊന്നും കൊടുക്കില്ല ഞങ്ങൾ പോയി കാണില്ല ഞങ്ങൾ വിശദീകരണം ചോദിക്കില്ല പിന്നെ കൊടുക്കില്ല ഞങ്ങൾ മറുപടി അങ്ങനത്തെ ധിക്കാരപരമായ രാഷ്ട്രീയപരമായ ഒരു നിലപാടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല ഗവർണർക്ക് പല ഗവർണർമാരും ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി വിളിച്ചു വരുത്താം മുഖ്യമന്ത്രി പോകും ചീഫ് സെക്രട്ടറി വിളിക്കാം അദ്ദേഹം പോകും വിശദീകരണം ചോദിച്ചാൽ വിശദീകരണം കൊടുക്കും അത് തൃപ്തികരമല്ല എങ്കിൽ വീണ്ടും മറുപടി കൊടുക്കും ഇത് എത്രയോ സംഭവങ്ങൾ ഇതിനു മുമ്പ് പല കാലഘട്ടങ്ങളിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുണ്ട് അതിനൊരു പുതുമയില്ല ഇപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിട്ട് അദ്ദേഹം ഇത് മുഴുവൻ പുതിയ പുതിയ വിഷയങ്ങളായി വന്ന് എല്ലാ ദിവസങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിച്ച് വിഷയങ്ങൾ വളർത്തിക്കൊണ്ട് പോകുന്നത് കേരളത്തിലെ ഗവണ്മെന്റ് ആണോ ഗവർണറാണോ ഇതൊക്കെ ഈ ഒരു ഘട്ടം വന്നപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ വിഷയം വന്നപ്പോൾ സർക്കാരിൻ്റെ അതിനോടുള്ള നിലപാട് ഇടപെടൽ അതൊക്കെ കണ്ടപ്പോൾ ഗവർണർക്ക് ഇടപെടേണ്ടി വന്നു അതല്ലേ ഇവിടെ സംഭവിച്ചുള്ളൂ കുറച്ച് ദിവസമായി നാം കേരളത്തിലെ ചർച്ചകളിൽ മുൻ ഗവർണർ സദാശിവത്തെ അങ്ങോട്ട് വിഗ്രഹവൽക്കരിച്ച് അദ്ദേഹം ചെയ്തത് ഏറ്റവും മഹത്തായ കാര്യമാണ് അദ്ദേഹമാണ് ഗവർണർ പോസ്റ്റിന് ഏറ്റവും അനുയോജ്യം എന്നുള്ള രീതിയിൽ കോൺഗ്രസും സി പി എമ്മും വളരെ ശക്തമായി സദാശിവത്തെ പിന്തുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ സദാശിവം ഗവർണറായി വരുമ്പോൾ ഈ രണ്ട് സംഘടനകളും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും അമിത് ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ പാരിതോഷികമായാണ് സദാശിവത്തെ വെച്ചതെന്നും അദ്ദേഹവും ഈ ഗവർണർ ഏജൻ്റാണെന്നും അടക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ വിഗ്രഹവൽക്കരിക്കണത് എന്തിനാണ് ഈ പുതിയ ഗവർണർ എന്തുകൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി ഒരു ഒരു വിയോജിപ്പിൻ്റെ പ്രതലം അല്ലെങ്കിൽ ആശയ രൂപീകരണത്തിലെത്തി എനിക്ക് തോന്നുന്നത് ശ്രീ ശ്രീജിത് പണിക്കർ അതിൻ്റെ ഒരു ബേസിക് കാര്യം പറഞ്ഞു ചരിത്രപരമായി ഒരു സംസ്ഥാന സർക്കാർ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ ഭരണഘടനയെയും പാർലമെന്റിന്റെ അവകാശത്തെയും പ്രസിഡന്റ് ഒപ്പിട്ട് വന്ന നിയമത്തെയും ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യപ്പെടലോ ആ സംസ്കാരമോ ആ രീതിയോ അല്ലെങ്കിൽ ആ പ്രവർത്തന കാര്യമോ തഥാശിവന്ധത്തിന്റെ കാലത്തോ അല്ലെങ്കിൽ മറ്റേത് ഒരു ഒരു സംസ്ഥാനത്തോ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ് അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹത്തിന് പോകുവാനുള്ള അവകാശം അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ പോകാനുള്ള അവകാശം അത് ഗവർണറോട് ചോദിച്ചില്ല ചോദിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ അതിനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തമായ തീരുമാനം ഭരണഘടനാപരമായി നിയമപരമായി ഇന്ത്യന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് അതിലെന്താണ് തെറ്റ് അതിനെന്തിനാണ് ഇവർ വിവേക്ഷിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സദാശിവത്തെയും മറ്റ് ഈ ഗവർണറെയും നിങ്ങൾ പല കാര്യത്തിലും കമ്പയർ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ചൂരക്കാട് ബിജു എന്നുള്ള പയ്യന്നൂരെ ഒരു കൊലപാതകത്തെ തുടർന്ന് ശ്രീ ശോഭ സുരേന്ദ്രനും എം ടി രമേശും അന്നത്തെ ഗവർണറോട് അല്പം നിയമം വിട്ടല്ലാതെയും ആയും സംസാരിച്ചിരുന്നു ഈ ഗവർണർ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകർ മരിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ട് ഗവർണർ നിശബ്ദരാകുന്നു മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നില്ല എന്ന രീതിയിൽ ഒരൽപ്പം നിയമത്തിൻ്റെ ഭാഷ വിട്ട് സംസാരിച്ചപ്പോൾ അത് വികാരപരമാണ് പ്രവർത്തകർ മരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവിന് സ്വന്തം കൂടപ്പിറപ്പ് സ്വന്തം ചോര മരിച്ചു വീഴുമ്പോൾ ഏത് രാഷ്ട്രീയ നേതാവും ഏത് മനുഷ്യനും അകത്തു നിന്നുള്ള വേദനയോടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അതുപോലും പറ്റില്ല എന്നും അത് എന്ത് ന്യായമാണെന്നും ചോദിച്ച് ഗവർണറുടെ അവകാശത്തെ ഗവർണറുടെ ജീവിതരീതിയെ ഗവർണറെ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞവരല്ലേ ഇടതുപക്ഷ നേതാക്കളും കോൺഗ്രസും അന്ന് എനിക്ക് ഉറപ്പുണ്ട് അന്നത്തെ കേരളത്തിൻ്റെ ചാർജ് ആയിരുന്ന രാജീവ് പ്രതാപ് റൂഡിയും അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കളും ശോഭാ സുരേന്ദ്രനോടെല്ലാം പക്വത കാണിക്കണമെന്ന് പറഞ്ഞ് നിയന്ത്രിക്കുകയാണ് ചെയ്തത് അതാണ് രാഷ്ട്രീയ നേതൃത്വം അതാണ് ശ്രീ വിനോദ് സെൻ താങ്കളുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ നിന്ന് ശ്രീ ശ്രീജിത് പണിക്കരെ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നത് അത് മനസ്സിലാകുന്നില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയെ മാനിക്കാൻ പഠിക്കണ്ടേ അതിന് വേണ്ട എന്നാണ് സി പി എമ്മിൻ്റെ ധാരണയെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിൽ വിറന്ന് വിജയിച്ചതിന് ശേഷം ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം നേടിയത് മാറ്റാവുന്നതാണ് പക്ഷെ തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പറയുമ്പോൾ ഗവർണർ എന്ന പദവി മഹാമനസ്കതയുള്ളവർക്ക് അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് മാത്രമുള്ളതും തങ്ങൾ എതിരെ തങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കില്ലെന്നും അപ്പോൾ ഗവർണർ പദവി വേണ്ട എന്നും പറയുന്നത് ഒട്ടും നിരുത്തരാത്തവരമല്ല ാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നീതിയില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ ഭരണഘടനയില്ലാത്ത കാര്യങ്ങൾ ചരിത്രത്തിൽ ഒരിക്കലും കേട്ട് കേൾവില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ഗവർണറുടെ കടമയാണ് അതിൽ ഇടപെടുക എന്നുള്ളത് അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേപോലെ ഇവിടുത്തെ ഭരണഘടനയെയും നിയമവാഴ്ചയും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ തെരുവിലിട്ട് ഇവിടത്തെ പാർലമെന്റ് പാസാക്കിയ താങ്കൾ പറഞ്ഞല്ലോ ക്യാബിനറ്റിൻ്റെ അവകാശം വിനോദ് തന്നെ ഇവിടുത്തെ അസംബ്ലിയുടെ അവകാശം ഇതിനേക്കാൾ വലിയ അവകാശം ഇന്ത്യയുടെ പാർലമെന്റിനുള്ളത് ഇന്ത്യയുടെ ക്യാബിനറ്റിനുള്ളത് ഇന്ത്യയുടെ പ്രസിഡന്റിനുള്ളത് സുപ്രീം കോടതിക്കുള്ളത് ഇവയെല്ലാം ചോദ്യം ചെയ്യുവാൻ കേരളത്തിൽ അസംബ്ലിക്ക് എന്താ പ്രത്യേക നിയമമുണ്ടോ ഇതെന്താ വേല അമേരിക്കൻ രാജ്യങ്ങളാണോ ഇത് ഇവിടുത്തെ മുഖ്യമന്ത്രി ചോദിച്ചല്ലോ എന്താണ് ഇത് നിങ്ങൾ റെസിഡന്റ് ഭരണത്തിന് കീഴിലാണോ എന്ന് ഇതെന്താ നാട്ടുരാജ്യമാണോ ഇതെന്താ തിരുവിതാംകൂർ ഏതെങ്കിലും സ്വതന്ത്ര രാജ്യമാണോ അല്ലല്ലോ കേന്ദ്ര ത്തിന്റെ ഭരണത്തിന് കീഴിലുള്ളതല്ലേ അങ്ങനെ നോക്കിയാൽ അതും ഫെഡറൽ വ്യവസ്ഥക്കെതിരെയുള്ള ഒരു ഒരു മുൻകോപരമായ കാരണങ്ങളല്ലേ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് വ്യക്തമായി ഭരണഘടനയെ എപ്പോഴാണോ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും ചവിട്ടിമെതിക്കുവാനും ഓവർടേക്ക് ചെയ്യുവാനും നോക്കിയത് അപ്പോൾ ഒരു റെഡ് സിഗ്നൽ കാണിക്കുക മാത്രമാണ് ഗവർണർ ചെയ്തത് അതുകൊണ്ട് ഗവർണർ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ അവകാശം നിർഭാഗ്യവശാൽ ആ തെറ്റുകളൊന്നും ഇവർ ും ഗവർണറെ പ്രകോപിപ്പിക്കാതെ പൂർത്തിയാക്കണം സർക്കാരിന് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ സർക്കാരിന്റെ ഭാഗത്ത് അല്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നല്ലേ നമുക്ക് ഒരു ലളിതമായ വായനയിൽ നിന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാവുക സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയങ്ങളെ ഒരു മിതത്വത്തിൻ്റെ ഭാ ഭാഷയിലേക്കും ഭാവത്തിലേക്കുമൊക്കെ വരുന്നുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഭരണപക്ഷത്തിന് ഗവർണറോടുള്ള വിയോജിപ്പിനകത്ത് ആത്മാർത്ഥത പ്രതിപക്ഷം അവതരിപ്പിച്ച പ്രമേയത്തോട് ചേർന്ന് നിന്ന് ഇത് രാഷ്ട്രീയമാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രമേയം അവസരിപ്പി അവതരിപ്പിച്ചു സഭ ഒന്നടങ്കം പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് ഗവർണർ തിരിച്ചു വിളിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് ഒരു സന്ദേശമുണ്ട് ഗവർണറുടെ നടപടികളിൽ ഒരു സഭ ഒന്നടങ്കം വിയോജിക്കുന്നു ആ വിയോജിപ്പിൻ്റെ ശബ്ദം ഞങ്ങൾ ഒരുമിച്ച് രേഖപ്പെടുത്തുന്നു എന്ന് പറയാനുള്ള ധൈര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സംഭവിച്ചത് അൻപത്തി ഒൻപതിൽ സംഭവിച്ചത് ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നും ഒരു വർഷം കൂടെ കേരള സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ ഏത് വിധേനയും കടിച്ചു തൂങ്ങണമെന്നുമുള്ള മോഹമുള്ള രാഷ്ട്രീയ കക്ഷിയാണത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് ഈ പൗരത്വ നിയമ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അധികാരം നഷ്ടപ്പെട്ടൊഴിയുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ അധികാരം നഷ്ടപ്പെട്ടൊഴിയാണെങ്കിൽ നമുക്കറിയാമല്ലോ പാവപ്പെട്ട സമ്പത്തടക്കം പാവപ്പെട്ട വേലപ്പനടക്കം പാവപ്പെട്ട ജയപ്രകാശ് അടക്കമുള്ള എത്ര തൊഴിലഹിതരായ ചെറുപ്പക്കാരാണ് വഴിയാതെ ആവാൻ പോകുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രമേയം അത് ന്യായമായിട്ടും പ്രതിപക്ഷം ഗവർണറോടുള്ള വിയോജിപ്പ് വളരെ ശക്തമായി രേഖപ്പെടുത്തുന്ന പ്രമേയം ആ പ്രമേയത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന രാഷ്ട്രീയ സമീപനമെന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനമെന്ന് പറയുന്നത് ഈ ചുരുക്കം ചില ദിവസങ്ങളിലുള്ള ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് അവർ നിശബ്ദരാണ് അവരിൽ എന്താ പറയേണ്ടത് അവരുടെ ആത്മാർത്ഥത ഇന്ത്യയിലുടനീളമുള്ള വിഷയങ്ങളിൽ അവർ പ്രകപ്പെടുവിക്കുന്ന അവർ പ്രകടിപ്പിക്കുന്ന ജാഗ്രത അതല്ലെങ്കിൽ ഒരു ഒരു ഇതര രാഷ്ട്രീയ കക്ഷികൾക്കില്ലാത്ത അത്രയും ആർജ്ജവം ഞങ്ങൾക്കുണ്ട് എന്ന് പ്രക പറയ പറഞ്ഞു വയ്ക്കുന്നതിന് വേണ്ടി നിരന്തരമായി അവർ കാണിക്കാറുള്ള ഒരു അമിതോത്സാഹം ഒന്നും തന്നെ ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ആ പ്രമേയവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ ഈ പറയുന്നത് പോലെ അവതരിപ്പിക്കപ്പെട്ട നിയമത്തിനെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടം ശക്തമാക്കുന്നു അത് നിയമപരമായി ബന്ധപ്പെട്ട എല്ലാ വേദികളിലും ഞങ്ങൾ ഞങ്ങളുടെ ആർജവം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും ആ ആർജവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമവും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞു കെ സുരേന്ദ്രനെയും ശ്രീമതി ശോഭ സുരേന്ദ്രനെയും വളരെ കർക്കശമായി പറഞ്ഞു ഇനി മിണ്ടിപ്പോവരുത് ഇനി മിണ്ടിപ്പോകരുത് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇന്ത്യൻ നിയമവ്യവസ്ഥയോട് കാണിച്ച ആദരവാണ് ബാബറി മസ്ജിദിനെ തകർത്തത് കേസ് കോടതിയിലായിരുന്നു ബി ജെ പിക്ക് ഇതുപോലെ കേസ് കോടതിയിൽ നടത്താം എന്തിനാണ് രഥയാത്ര നടത്തിയത് എന്തിനാണ് സർക്കാരിൻ്റെ കൊടുത്ത ഉറപ്പുകൾ മുഴുവൻ അവഗണിച്ചു കാറ്റിൽ പറത്തിക്കൊണ്ട് ആ മന്ദിരത്തിനെ തകർത്തത് ഈ സുപ്രീം കോടതി ഇന്നലകളിൽ ഇന്ന് ഈ അഭിപ്രായം പറയുന്നത് വരെ ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും ഞങ്ങൾ ഞങ്ങൾ പിന്തുടരുന്നവരാണ് ഞങ്ങൾ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹികളാണ് ഈ രാജ്യത്തിലെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനത്തിനെയും ഞങ്ങൾ മാനിക്കാതിരിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് ആ മസ്ജിദ് തകർക്കാതെ കോടതി വിധിക്ക് വരെ കാത്തിരിക്കുന്ന ആളുകളാണ് പറയുന്നത് വളരെ ജനാധിപത്യവാദികൾ കമ്പിപ്പാരയും എടുത്തു ചെന്ന് ഒരു രാജ്യത്തിന് ഒരു തർക്കമുണ്ടായ മന്ദിരത്തിനെ തകർത്ത് കളഞ്ഞ ആളുകളാണ് പറയുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ മറ്റാരും വെല്ലുവിളിക്കരുത് അഥവാ വെല്ലുവിളിച്ചാൽ അവരെ എല്ലാം ഞങ്ങൾ രാജ്യദ്രോഹി എന്ന് വിളിക്കും അതിനുശേഷവും വിഷയം വന്നല്ലോ അതിനു ശേഷം ഗുജറാത്തിലൊരു വിഷയം വന്നു മന്ത്രിസഭ ബി ജെ പിയുടേത് ബി ജെ പിയുടെ മന്ത്രിസഭ ഉണ്ടായിരുന്ന ഗുജറാത്തിലെ നടന്ന ഒരു വിഷയത്തെ വളരെ സമാധാനപരമായി വളരെ സമാധാനപരമായി നിയമവ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് ബി ജെ പി നേരിട്ട ഗുജറാത്ത് കലാപത്തിൻ്റെ ചരിത്രവും നമുക്കറിയാം ഇന്ത്യയിലെ ഇതര രാഷ്ട്രീയ കക്ഷികളെല്ലാം അക്രമത്തിൻ്റെ പാതയിലാണ് ബി ജെ പി മാത്രം സന്മാർഗാദികളാണ് അക്രമം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇഷ്ടമല്ല ആരെങ്കിലും അക്രമം കാണിക്കുകയോ ഭരണഘടനയോ നീതിന്യായ വ്യവസ്ഥയോ അട്ടിമറിക്കുകയോ ചെയ്താൽ അപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ ചൂരലെടുത്തിട്ട് പറയും ഇപ്പണി പാടില്ല ഇത് നമ്മൾ ഏറ്റവും അവസാനം ആയിട്ട് ശിവശങ്കർ സാറിനെ നമ്മൾ കണ്ടതാണല്ലോ ശബരിമല വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിക്കെതിരെ കോടതിയിൽ നമുക്ക് പരിഹാരം തേടുകയാണ് ആശാസ്യം അതല്ലാതെ ഒരു മാർഗ്ഗവുമില്ല പക്ഷേ നമ്മളതിനകത്ത് സി പി എം ഈ വിധി ഇപ്പോൾ നടപ്പിലാക്കിയേ പറ്റൂ ഒരുപക്ഷേ കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തമാശയെന്നും പറയാൻ പറ്റില്ല അതിന് പറയാൻ മലയാളത്തിൽ ഇതപര്യന്തം വാക്കുകൾ കണ്ടിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കോമാളി വേഷം എന്ന് പറയാം അങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിയതാണ് സുപ്രീം കോടതി വിധിയാണ് ഭരണഘടനയാണ് ഞങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കി കളയും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ കൈ പിടിച്ച് ശബരിമലയെ കയറ്റി ഈ രാജ്യത്തെ ലിംഗസമത്വം സ്ഥാപിച്ചിട്ടേ ഉള്ളൂ എന്ന് ഒരു വശത്ത് സി പി എം ഇപ്പുറത്തെ വശത്ത് ബി ജെ പി പറഞ്ഞോ ബി ജെ പി പറഞ്ഞില്ലല്ലോ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോവാം ഞങ്ങൾ ന്യായമായി സമരം ചെയ്യും ഞങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിക്കുന്ന പോലെ അക്രമത്തിൻ്റെ മാർഗം പിന്തുടരില്ല അങ്ങനെയല്ലല്ലോ ബി ജെ പിയും പറഞ്ഞത് പറയാം സർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അപ്പം ഈ എല്ലാ കാലഘട്ടങ്ങളിലും സർ സമരം വരുമ്പോൾ സമരത്തിൻ്റെ ഭാഗമായി നമ്മളൊക്കെ തന്നെ ഞാനും സാറുമൊക്കെ എത്ര മിതത്വം പറഞ്ഞാലും നമ്മൾ രാഷ്ട്രീയ കക്ഷികൾ സമരം ചെയ്യുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് അങ്ങേപ്പോലെ എൻ്റെ അഭിപ്രായം പക്ഷേ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുടെ ഗാത്രത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമരം ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പരിക്കൊക്കെ ഏൽപ്പിക്കാറുണ്ട് എന്നുള്ളത് നമ്മളെല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതര രാഷ്ട്രീയ കക്ഷികളെ അങ്ങിങ്ങനെ പറയുകയും അതോടൊപ്പം തന്നെ ശാസ്ത്രയുടെ കഥ പറഞ്ഞ് അങ് ഞങ്ങളെ കോരുത്തരിപ്പിക്കുകയും ചെയ്യരുത് അപ്പൊ ഞാൻ ഞാൻ തിരിച്ചു വരാം ഇടവേളയിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ് താങ്കൾ നമ്മുടെ വിഷയം അതല്ലായിരുന്നെങ്കിൽ പോലും ശബരിമലയിലേക്കൊക്കെ പോയി ശബരിമലയിൽ നമ്മൾ അറിഞ്ഞതാണ് അതെ അത് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസ് അന്ന് എടുത്ത നിലപാടിനെ കുറിച്ച് കൂടി ഓർമ്മ വന്നു അത് എന്താണ് എന്ന് നമുക്കറിയാം ആരാണ് വിശ്വാസികൾക്കൊപ്പം നിന്നത് എന്ന് പ്രേക്ഷകർക്കും അറിയാം നമുക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം